വൈഡ് ആംഗിൾ റിവ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോ ഇന്നത്തെ വിഷയം, ഫോർഡ് എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ ഇന്ത്യ വിടാൻ പോവുകയാണ്, അല്ലെങ്കിൽ വിട്ട് കഴിഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നിലവിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഗുജറാത്തിലുള്ള ആ ഒരു പ്ലാന്റും ചെന്നൈയിലെ പ്ലാന്റും രണ്ടും ഒരുമിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയാം. ഡിസംബറോടുകൂടി തന്നെ നമുക്ക് എന്താ പറയുക, ഈ ഗുജറാത്തും അതേപോലെ തന്നെ നെക്സ്റ്റ് ഇയർ കൂടി തന്നെ ചെന്നൈയിലെയും ആ ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ അവർ അടച്ചു കൂട്ടാനുള്ള കൺഫർമേഷൻ, ഫൈനൽ കൺഫർമേഷൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഇന്ത്യയിലും അതേപോലെ നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ഫോർഡിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ വിധി എന്താവും? അവരിപ്പോൾ കയ്യിലുള്ള വാഹനങ്ങൾ അവർ സെയിൽ ചെയ്യണോ അതോ വേണ്ടയോ, അത് കയ്യിൽ വെച്ചാൽ എന്താണ് ബെനിഫിറ്റ്, ഇങ്ങനത്തെ കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോണേക്കാൻ മുമ്പ്, നിങ്ങളുടെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട് ഒരു സൈഡ് ഇൻകം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തരാം. ഈ ആപ്പിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനുള്ള പൈസ നിങ്ങൾക്ക് കണ്ടെത്താം ഒരു സൈഡ് ഇൻകമായിട്ട്, കേട്ടോ? അതൊന്ന് കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഫോർഡിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ പ്ലേ സ്റ്റോറിന്നോ ആപ്പ് സ്റ്റോറിന്നോ ബൈനമോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇവിടെ നമുക്കൊരു ഗ്രാഫ് കാണാം, അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫ് കാണാം. ഈ ഗ്രാഫിലാണ് നമ്മൾ പ്രെഡിക്ഷൻ ചെയ്യാൻ പോകണം. അതിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് രണ്ട് അക്കൗണ്ട് കാണാം, ഒരു റിയൽ അക്കൗണ്ടുണ്ട്, ഒരു ഡെമോ അക്കൗണ്ടുണ്ട്. ഡെമോ അക്കൗണ്ടിനകത്ത് നമുക്ക് കളിച്ച് ശീലിക്കാൻ വേണ്ടിയാണ്. റിയൽ അക്കൗണ്ട് എനിക്കിപ്പോൾ 30,000 rupees ബാലൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് റിയൽ അക്കൗണ്ടും സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്ന ശേഷം നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വേണം. 70 rupees മുതൽ നമുക്ക് 65,000 rupees വരെ നമുക്കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പ്രെഡിക്ഷൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് 350 rupees ആണ് ഇവിടെ പ്രെഡിക്ഷൻ ചെയ്യണം. ഇവിടെ നമുക്ക് കാണാം ഇൻവെസ്റ്റ് 350 rupees കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ് മുകളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രീൻ ആരോ പ്രസ് ചെയ്യണം. ഡൗണിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡൗൺ ആരോ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ലോക്ക് ചെയ്യണം ആണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ മുകളിലേക്ക് പോകും എന്ന് പറയണം. ഞാൻ ഇവിടെ അപ്പാരമ ഞാൻ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് 350 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ആ എമൗണ്ട് ഒരു യെല്ലോ ലൈനിൽ വന്നിട്ട് നമുക്കിവിടെ ബ്ലോക്കായി. ഇനി ഈ ഗ്രാഫ് എങ്ങോട്ടാണ്? ഇപ്പോൾ ഗ്രാഫ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഗ്രാഫ് ചിലപ്പോൾ താഴാം, ചിലപ്പോൾ അപ്പാവാം. ഇതിൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രെഡിക്ട് ചെയ്ത എമൗണ്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് നഷ്ടമാകും. പക്ഷേ നമ്മൾ പ്രെഡിക്ഷൻ ചെയ്ത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഡബിൾ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ബാലൻസ് ആയിട്ട് വരും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം, ഈ റെഡ് ആരോ, ഈ റെഡ് ലൈൻ വരുമ്പോൾ ഈ ഗ്രാഫ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. കാണോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ റെഡ് ആരോ, റെഡ് ലൈൻ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഗ്രാഫ് ആകുമ്പോൾ ടച്ച് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഡബിൾ എമൗണ്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായി. കാണോ, ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാം. ഇപ്പോൾ റെഡ് ലൈൻ ഓൾമോസ്റ്റ് ഇത് ക്രോസ് ആകാൻ പോവുകയാണ്. കണ്ടോ, ക്രോസ് ആയി. ക്രോസ് ആയി കഴിയുമ്പോൾ നമുക്കൊരു ബാലൻസ് ആഡ് ചെയ്യാൻ കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ 647 rupees നമ്മുടെ അക്കൗണ്ടിലേക്ക്, ഈ എൻ്റെ റിയൽ അക്കൗണ്ടിനകത്തേക്ക് ഈ 647 rupees ആഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, നമ്മൾ ഈ എമൗണ്ട് എങ്ങനെ വിഡ്രോ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഈ മൂന്ന് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാലൻസ് കാണാൻ പറ്റും. കേട്ടോ, ഈ ബാലൻസിൽ നമുക്കിവിടെ ഡെപ്പോസിറ്റ് ഉണ്ട്, വിഡ്രോ ഉണ്ട്. ഈ വിഡ്രോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പേടിഎം വഴി നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അത് ആ വഴി നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇന്ത്യയിലുള്ള ഹ്യൂജ് ബിനോമോ കമ്മ്യൂണിറ്റിയിലെ ഒരു അംഗമാണ് ഞാൻ നിങ്ങളോ. ഇനി നമുക്ക് ഫോർഡിൻ്റെ കാര്യത്തിലേക്ക് പോയേക്കാം. ഫോർഡ് എന്ന് പറഞ്ഞാൽ കമ്പനി ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇന്ത്യ വിട്ടു പോകാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഒരു സംശയമാണ്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു പേടിയാണ്, ഇനി നമ്മളിപ്പോൾ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ചേക്കണ കാറിൻ്റെ അവസ്ഥ എന്താവും. ഇപ്പോൾ ഫോർഡിൻ്റെ ഫിഗോ ആയാലും, മാസ്പയർ ആയാലും, എൻഡവർ ആയാലും, എക്കോസ്പോർട്ട് ആയാലും റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ചേക്കണ ആൾക്കാരുണ്ട്. അവർ ലക്ഷങ്ങൾ, ഇപ്പോൾ എൻഡവറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 40 lakhs അടുത്ത് വരുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ കമ്പനി ഇട്ടേച്ച് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവസ്ഥ എന്താവും? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ചെയ്തത് 100% ഒരു എന്താ പറയുക, ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു സംഭവമാണ് അവർ ചെയ്തത്. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എടുത്തു പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ പൂട്ടും എന്ന് അനൗൺസ് ചെയ്യണം തൊട്ട് മുമ്പത്തെ ദിവസം വരെ ഇവർ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്തു. ഇവരെ കോൺടാക്ട് ചെയ്യുന്ന ആ ഒരു കസ്റ്റമേഴ്സിന് ഇവർ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, പൂട്ടുകളൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ കൺഫർമേഷൻ കൊടുത്തു. പുതിയ പുതിയ ഡീലേഴ്സിനെ അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കൺഫർമേഷൻ അവർ കൊടുത്തു. അതേപോലെ തന്നെ ഫോർഡിലേക്ക് ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ തിരിച്ച് ഇന്ത്യനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്ലാൻസ് വരേണ്ട എന്നുള്ള രീതിയിലുള്ള ഓട്ടോ റെസ്പോണ്ട് മെയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് കസ്റ്റമേഴ്സിനെ വിശ്വസിപ്പിച്ചു. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അവർ പറയുന്നു, ഞങ്ങൾ ഇന്ത്യ വിടുകയാണെന്ന്. ഇത് കുറ്റം ആരുടെയാണ്? ഞാൻ എൻ്റെ കൗണ്ടിങ് കാർഡ്സ് മലയാളം എന്ന ചാനലിൽ കൂടി ഈ ഫോർഡ് ക്ലോസിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ട് എന്നെ ചെയ്ത് വിളിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫോർഡിൻ്റെ ഡൈഹാർഡ് ഫാൻ ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. ശരിയാണ്, ഞാൻ അതിന് യാതൊരു രീതിയിലുള്ളൊരു ഇതും പറയുന്നില്ല. കാരണം ഞാൻ നിങ്ങളോട് യോജിക്കുന്നു, ഫോർഡ് നല്ല കമ്പനിയാണ്, മോശം കമ്പനിയാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ ഇന്ത്യൻ കസ്റ്റമേഴ്സിനോട് ചെയ്തത് അത് നല്ലതാണോ ചീത്തയാണോ നിങ്ങൾ ആലോചിച്ച് നോക്കാം. 1 hr വാഹനം ഡെലിവറി എടുത്തിട്ട് 1 hr കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഫോർഡിൻ്റെ ഒരു ഷോറൂമിൽ നിന്നൊരു വാഹനം, ഒരു എക്കോസ്പോർട്ട് ഡെലിവറി എടുത്തതിന് ശേഷം 1 hr ശേഷം കമ്പനി അനൗൺസ് ചെയ്യുന്നു ഇന്ത്യ വിട്ടു പോവുകയാണ്. ആ വാഹനം എടുത്ത ഓണറിൻ്റെ അവസ്ഥ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം.
ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കസ്റ്റമറാണെന്ന് പോട്ടെ നോക്കിയാൽ, പക്ഷെ ഒരുപാട് ഡീലർഷിപ്പ് ഒരു 5-6 പുതിയ ഡീലേഴ്സിനെ വരെ ഈ ഒരു ചാക്കിലേക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർഡ് ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്യാൻ പോകും എന്ന് പറഞ്ഞിട്ട് അവർ ഡീലേഴ്സിനെ വരെ പിടിച്ചു. ഡീലേഴ്സ് ഒരുപാട് പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തു, എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോറൂം കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തു, ഒരുപാട് പൈസ ഇറക്കി. അതിനുശേഷമാണ് ഇവർ പറയുന്നത് ഫോർഡ് ഇന്ത്യ വിടാൻ പോവുകയാണ്. എന്തായിരിക്കും അവരുടെ അവസ്ഥ? അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ഫോർഡിൻ്റെ ഓണേഴ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് OLX അല്ലെങ്കിൽ അതുപോലത്തെ സെല്ലിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഫോർഡിൻ്റെ വാഹനങ്ങൾ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് സെയിൽസിന് വേണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ OLX കൊടുത്തുകഴിഞ്ഞാൽ ഒരുപാട് ഫോർഡിൻ്റെ വാഹനങ്ങൾ റീസെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തേക്കുന്ന ആഡ്സ് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇത്രയും ഫോർഡിൻ്റെ വാഹനങ്ങൾ കയറി വരുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഈ ഒരു ന്യൂസ് കൊണ്ട് മാത്രമാണ്. ഈ ഒരു ടൈമിൽ നമുക്കത് സെല്ല് ചെയ്യുന്നത് ബുദ്ധിയാണോ അല്ലയോ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ വാഹനം സെയിൽ ചെയ്യാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഫിഗോ ഉണ്ട്. ഈ ഫിഗോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തലേന്ന് ഒഴിക്കണം. കാരണം എനിക്കൊരു 500,000 രൂപ കിട്ടി, അത്രയായി. ഞാൻ റീസെൻ്റ് ആയിട്ട് എടുത്ത വാഹനമാണ്. 500,000 കിട്ടുന്ന പൈസകൾ പോരട്ടെ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ പോയിട്ട് ഇപ്പോൾ സെല്ലിങ്ങിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ ഇപ്പോൾ OLX അതേപോലെ തന്നെ പ്ലാറ്റ്ഫോമിലും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകൊരു മണ്ടത്തരമായിട്ടാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഫോർഡ് എന്ന് പറഞ്ഞ വാഹനം കമ്പനി നിർത്താൻ പോകുന്നു. അതിന് പുറകെ തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് വാഹനങ്ങൾ വേണ്ടെന്ന് പറയുന്നു. ഈ ഒരു ടൈമിനകത്ത് മാക്സിമം നിങ്ങൾ ഈ പറഞ്ഞ 500,000-600,000 ഒന്നും ഒരു കാരണവശാലും കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ 800,000 രൂപയുടെ വാഹനമാണെങ്കിൽ അതിൻ്റെ നേരെ ഒരു ഹാഫ് പ്രൈസിന് താഴെ മാത്രം അത് പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ചിലപ്പോൾ എനിക്ക് മിസ്റ്റേക്ക് ഉണ്ടാവാം. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. നിങ്ങളുടെ കമൻസ് ഡ്രോപ്പ് ബോക്സിലിടാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ, അതുകൊണ്ട് ഫോർഡിൻ്റെ വാഹനം ഇപ്പോൾ എൻഡവർ ആയാലും അല്ലെങ്കിൽ എൻഡവർ എന്ന് പറഞ്ഞാൽ ഹൈ ഒരു നല്ല പൈസ ചിലവാക്കിയിട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങളാണ്. അതൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് കൊടുത്തു തരേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് പൈസ അങ്ങനത്തെ പ്രശ്ങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കയ്യിൽ വയ്ക്കുക തന്നെയാണ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ കുറഞ്ഞ വാഹനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു എന്താ പറയുക, കുറച്ച് ഇപ്പോൾ EMI ഇട്ടിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ വാഹനങ്ങൾ എടുക്കുന്നുണ്ട്. നമുക്ക് നോക്കണമെങ്കിൽ ഷോറൂംസിൽ മാക്സിമം ഒരു 70% മുകളിൽ EMIസിലായിരിക്കും വാഹനങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങണം. ഫോർഡിൻ്റെ വാഹനം കഴിഞ്ഞ മാസം ഒരാൾ ഫ്രീസ്റ്റൈൽ എടുത്ത് ഫ്രീസ്റ്റൈൽ EMI ഇട്ട് എടുക്കുന്നു. തൊട്ടടുത്ത മാസം പറയുകയാണ് കമ്പനി പൂട്ടിപ്പോയെന്ന് അയാളുടെ അവസ്ഥ എന്തായി? 5 കൊല്ലത്തെ EMI ഇട്ടുണ്ടെങ്കിൽ അയാൾ 5 കൊല്ലത്തേക്കും ഈ ഒരു പൈസ അടച്ചുകൊണ്ടേയിരിക്കണം അല്ലേ. ഇനി ഇതിൻ്റെ ഏറ്റവും ദുഃഖകരമായിട്ടൊരു പാർട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇനി സർവീസസ് ഇവർ കണ്ടിന്യൂ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, സർവീസസ് കണ്ടിന്യൂ ചെയ്യും, അതുപോലെ തന്നെ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടും, കിട്ടാതിരിക്കുമൊന്നുമില്ല. കാരണം 10-15 years ഇതിൻ്റെ പാർട്സും കാര്യങ്ങളും കൊടുക്കണം അല്ലെങ്കിൽ സർവീസ് കൊടുക്കണം എന്നുള്ളൊരു നിബന്ധനയും കാര്യങ്ങളുണ്ട്. പക്ഷേ സർവീസിൽ എവിടെയാണ് ഫോർഡ് കസ്റ്റമേഴ്സ് പെടാൻ പോവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർഡിൽ നമ്മൾ ഷോറൂമിലേക്ക് പോകും അല്ലെങ്കിൽ സർവീസ് സെൻറ്റേഴ്സിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് പറയും ഈ വാഹനത്തിന് ഇന്ന പാർട്ട് എനിക്ക്, പാർട്സ് എനിക്ക് വേണം എന്ന് പറയുന്നു. ഷോറൂം ഒരു വില നിശ്ചയിക്കും. സ്വാഭാവികമായിട്ട് ആ ഒരു മാർക്കറ്റ് റേറ്റിനേക്കാളും കൂടിയൊരു വിലയായിരിക്കും അവർ ഫിക്സ് ചെയ്യണം. കാരണം ഈ പാർട്സ് വേറെ കിട്ടാനില്ല. ഫോർഡ് ഇപ്പോൾ എന്തായാലും നിർത്തി കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എറണാകുളത്ത് മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആൾക്കാർ എറണാകുളത്തേക്ക് വാഹനം ഓടിച്ചു വരും, അവർ പറയുന്ന വിലക്ക് വാങ്ങിക്കും. അത് കൂടാതെ തന്നെ സർവീസസും അവിടുന്ന് ചെയ്യേണ്ട അവസ്ഥയാവും. ഇങ്ങനെ കുറേ ആയി കഴിയുമ്പോൾ ആൾക്കാർ പറയും അവിടെ കോസ്റ്റ് ഭയങ്കരമാണ്, പാർട്സ് ആയാലും സർവീസ് ആയാലും ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്, പുറത്ത് കൊടുത്തേക്കാമെന്ന് പറയും. അങ്ങനെയാണ് വാഹനങ്ങൾ പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം സെമി പ്രീമിയം പ്രീമിയം വാഹനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല സെറ്റപ്പായിട്ടുള്ള വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് സർവീസ് ചെയ്യും. അങ്ങനെ ഒരുപാട് ആൾക്കാർ സർവീസ് പുറത്തുനിന്ന് ചെയ്ത് കഴിയുമ്പോൾ ഈ സർവീസ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഷോറൂംസൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം, സർവീസസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം സർവീസ് സെൻറ്റേഴ്സൊക്കെ ക്ലോസ് ആയി പോകും. ഇങ്ങനെ കുറയുന്ന സമയത്ത് നമുക്കിപ്പോൾ ക്രൂസൊക്കെ, ക്രൂസ് എന്ന് പറഞ്ഞ വാഹനം 2-3 ലക്ഷം റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്ന പോലെ തന്നെ ഫോർഡിൻ്റെ വാഹനങ്ങളും ആ ഒരു റേഞ്ചിലേക്ക് ഇപ്പോൾ റീസെൻ്റായിട്ടല്ല, പക്ഷെ വരും വർഷങ്ങൾ ആ ഒരു റേഞ്ചിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി വിൽക്കണോ വേണ്ടയോ, അതാണ് ഫൈനൽ ചോദ്യം. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൈസക്ക് പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ വാഹനം ഇപ്പോൾ മാനസികമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം കമ്പനി കൂട്ടിപ്പോയി, ഇപ്പോൾ ഈ വാഹനം എന്തിനാണ് ഓടിക്കണേ എന്നൊക്കെ പലരുടെ മനസ്സിലേക്ക് വന്നേക്കാം. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് വാഹനം ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ അത് സെയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഈ ന്യൂസ് വാഹനം എന്തൂസിയാസിൻ്റെ ഇടയിലേക്കാണ് ഇത്രയും കാര്യമായിട്ട് ചർച്ചകളിലേക്ക് എത്തിയിട്ടുള്ളൂ. നോർമൽ കോമൺ പീപ്പിളൊക്കെ വാഹനങ്ങൾ, നല്ല വാഹനങ്ങൾ നോക്കിയെടുക്കണം ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നല്ല വാഹനങ്ങൾ നോക്കിയെടുക്കുന്ന വാഹന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് കൊടുത്തു വിട്ടേക്കാം. നിലവിൽ എന്താണോ മാർക്കറ്റ് പ്രൈസ് കൂടുതൽ ബാർഗെയിനിങ്ങും ചെയ്യാതെ വാഹനം വിൽക്കാം, കാശ് മേടിച്ചു വയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരിപ്പോൾ ഫോർഡിൻ്റെ ഷോറൂമൊന്നും ക്ലോസ് ആയിട്ടില്ല. ഫോർഡിൻ്റെ ഷോറൂമിനകത്ത് ഇപ്പോഴും പ്രൊഡക്ഷൻ ചെയ്തു വെച്ചിരിക്കുന്ന വാഹനങ്ങളെല്ലാം ഷോറൂമിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 2022 April-May ആ ഒരു ടൈം വരെ ഷോറൂംസൊക്കെ പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം ആ ഒരു ടൈമിലാണ് ഇവർ ഫൈനൽ ക്ലോസിംഗ് പറയേണ്ടത്.
ആ ടൈം വരെ പോയിക്കൊണ്ടിരിക്കും. അതിനുശേഷമാണ് ഈ യൂസ്ഡ് കാർ ഇൻഡസ്ട്രീനകത്തേക്ക് ഫോർഡിൻ്റെ വാഹനങ്ങളുടെ വരവ് കൂടാൻ പോകുന്നത്, അതേപോലെ റേറ്റൊക്കെ കുത്തനെ ഇടിയാനും പോകുന്നത്. പറ്റുമെന്നുണ്ടെങ്കിൽ പൈസക്ക് കുഴപ്പമൊന്നുമില്ലാന്നെങ്കിൽ കൂടെ വയ്ക്കുക. കാരണം നമുക്കൊരു അമേരിക്കൻ ബ്രാൻഡ്, ഒരു എന്താ പറയുക, ഒരു ഹിസ്റ്ററി ഉള്ളൊരു ബ്രാൻഡ് കയ്യിൽ വെച്ചു എന്നുള്ളൊരു മനസംതൃപ്തി ഉണ്ടാവും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പൈസയുടെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ ഇതേപോലെ തന്നെ സെയിൽ ചെയ്ത് ഒഴിവാക്കാൻ നോക്കാം. ഇതാണ് എനിക്ക് എൻ്റെ കാഴ്ചപ്പാട് ഈ ഒരു ഫോർഡ് ക്ലോഷറിനെ സംബന്ധിച്ച്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് അടിച്ചേക്കാം. ആദ്യമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.